ഇനി നമ്മൾ പോകുന്നത് വളരെ സങ്കടകരമായ മറ്റൊരു വാർത്തയിലേക്കാണ്. അതായത് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ 3.5 വയസ്സുള്ള കുഞ്ഞ് മരിച്ചു. ചികിത്സാ പിരിവിനെ തുടർന്നാണ് മരണമെന്നാണ് ആരോപണം. അതായത് പല്ലുവേദനയുമായി ബന്ധപ്പെട്ടാണ് ഈ കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു. ആരോൺ എന്ന കുട്ടിയാണ് മരിച്ചത്. കനാൽ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്ത് റൂട്ട് കനാൽ ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്ത് കുട്ടീനെ. കുട്ടീനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ബേസിക്കലി കുട്ടിക്ക് ഫിസിക്സ് ഉള്ള ഒരു കുട്ടിയാണ്. അതിൻ്റെ എല്ലാ രേഖകളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രതികരണമാണ് കേട്ടത്. എം എസ് ലിഷോയി നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്നുണ്ട്. ലിഷോയി, ഇപ്പോൾ എന്തൊക്കെ മെഡിക്കൽ റീസൺസ് പലതും പറയുമായിരിക്കാം ഒക്കെ ചെയ്യാം, പക്ഷേ പല്ലുവേദനയുമായി ഒരു ചികിത്സ തേടുന്ന കുഞ്ഞിനെ പിന്നെ അതിൻ്റെ നിശ്ചലമായ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയ്ക്കും അതിൽപ്പരി ഒരു സങ്കടമുണ്ടോ, അതിൽപ്പരി ഒരു ദുരന്തമുണ്ടോ? എങ്ങനെ സഹിക്കുന്നു അവർ? എന്താണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്? അതായത് ഈ കുട്ടിക്ക് ഒരു പല്ല് പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള, അതായത് കാൽസ്യത്തിൻ്റെ കുറവ് മൂലമെല്ലാം പല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖമുണ്ട്. അപ്പോൾ ഈ പല്ല് ഉള്ളിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത്, അതിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് മുഴുവൻ റൂട്ട് കനാൽ ചെയ്ത് പകരം പുതിയ പല്ലുകൾ വയ്ക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതും ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിൽ സർജറി ചെയ്യുന്നതും. സർജറി ചെയ്തപ്പോൾ ഈ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു പല്ലിനൊക്കെ സർജറി ചെയ്യുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ആ വീട്ടുകാർക്ക് ഒരു തരത്തിലുള്ള ഭയപ്പാട് പോലും ഒരുപക്ഷെ ഉണ്ടായിരുന്നുണ്ടാവില്ല. പക്ഷേ വളരെ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി മറിയുന്നത്. ആ കുട്ടിയുടെ നില, ആരോഗ്യനില വളരെ വഷളാകുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു. ആശുപത്രികാർ പറയുന്നത് ഹൃദയസ്തംഭനം വന്നു എന്നുള്ളതാണ്. പക്ഷേ അത് കാര്യങ്ങളെല്ലാം, ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണോ, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇനിയും പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ കുഞ്ഞു ജീവൻ അത് നഷ്ടപ്പെട്ടു. അത് ഒരു കാരണവശാലും ആ ഒരു കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതല്ല. കാരണം 3.5 വയസ്സ് ആണ് പ്രായമുള്ളത്. അവൻ സംസാരിച്ച് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നത്. അവൻ വൈകിയാണ് നടന്നു തുടങ്ങിയതും അതുപോലെ തന്നെ മറ്റ് കുട്ടികളെ പോലെ എല്ലാം തന്നെ ആക്റ്റീവായി തുടങ്ങി. ഇപ്പോൾ ആക്റ്റീവായി ഓടിക്കളിച്ച് എല്ലാവരുടെയും അടുത്ത് കളിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ആ ഒരു നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും അത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഉൾക്കൊള്ളാൻ ഇതുവരെയും കഴിയുമോ എന്ന് തന്നെ നമുക്കറിയില്ല. ആ ഒരു വലിയ ദുരന്തം തന്നെയാണ്. അതിനെ മറികടക്കാൻ അവർക്ക് കരുത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയെ തൽക്കാലം നിർവാഹമുള്ളൂ. ഡോക്ടർമാരൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ പലതും പറയുമായിരിക്കും, അത് വഴിയെ നോക്കാം.